നമസ്കാരം വിനോദ് കോവൂർ. നമസ്കാരം കൊല്ലം ഷാഫി. നമസ്കാരം കുട്ടേടാ. കൊല്ലം ഷാഫി, എൽ ഇ ഡി സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഇനി ഇതിനെ കുറിച്ച് താങ്കൾക്ക് പറയാൻ ഒരു കഥ. കൊല്ലം ഷാഫി തന്നെയാണോ ഇത്? ഷാഫിന, ഞാന് രസമായിട്ട് കേട്ടോ, പറയാൻ മാത്രം ഉണ്ട്. ഈ വേഷത്തില് ആവാൻ വേണ്ടിട്ട് നമ്മളെ റഷീദ് ഖാൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, ഇപ്പൊ സിനിമയിലൊക്കെ സജീവമാണ്. പട്ടണ റഷീദ് അല്ല, പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ റഷീദ് വേൾഡ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. അപ്പം ബാക്കില് പ്രകാശ് ഭയ്യാനക്കൽ ഉണ്ട്, പ്രശസ്തനായ സിനിമാതാരവും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ. പിന്നെ ഈ നിൽക്കുന്ന കൂട്ടത്തില് ചിലരുണ്ട്, അത് കഥ ഞാൻ ഇപ്പൊ പറയാം. അതായത് ഞാൻ ഈ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം എല്ലാം റിമൂവ് ചെയ്ത് ഈ വേഷത്തിൽ ചെന്ന് നിൽക്കുകയാണ് സെറ്റില്. റിമൂവ് ചെയ്ത് ഞാൻ രാവിലെ തൊട്ട് ഒരുപാട് പണിപ്പെട്ട് ഒരു 11 മണിയാകുമ്പോഴത്തേക്കാണ് ഈ കോലത്തിലായത്. അപ്പൊ ഞാൻ ഈ ഒരു മിടിയൊക്കെ ഇട്ട് ഇവിടം വരെയുള്ള മുട്ടിന്റെ മുകളിൽ വരെയുള്ള ഒരു മിടിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ഉയരത്തിലുള്ള ഒരു നിലത്ത് വെച്ചാണ് ഈ സ്റ്റെപ്പ് ഷൂട്ട് ചെയ്യുന്നത്. ഇതെന്തോ ഷൂട്ടായിരുന്നു, ഒരു ആൽബം സോങ്. ഒരു പൊന്നും മിന്നും വേണ്ട, അതായത് പുള്ളി ഒരു ഇതിന്റെ പിന്നാലെ പോകുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിനെ പറ്റിക്കാൻ വേണ്ടി ഒരാണിനെ പെൺവേഷം കെട്ടിക്കുന്നതായിട്ടാണ് കഥ. അപ്പൊ ഞാൻ ഈ വേഷമൊക്കെ കെട്ടി അവിടെ നിൽക്കുമ്പോൾ ഒരു രണ്ട് വളരെ പ്രായമുള്ള രണ്ട് വയസ്സന്മാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഷൂട്ടിംഗ് കാണാൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഒരു നമ്മൾ പോയത് മുതൽ നിൽക്കുന്നുണ്ട്, 12 മണിയായി. അപ്പോഴും ഒരാളെ കയ്യിൽ മീനുണ്ട്, കുറെ നിന്ന് കാല് കഴിച്ചിട്ടാണോന്ന് അറിയില്ല പ്രായത്തിൻ്റെ. കുറച്ച് ഇങ്ങനെ പോയി, കുറച്ച് കഴിഞ്ഞ് ഇരുന്നു, ഇങ്ങനെ ഇരിക്കുക, വായം തുറന്നോണ്ടിരിക്കുക. അപ്പോ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ ഡയറക്ടർ വന്ന് തട്ടിയിട്ട് പറഞ്ഞു, ഏട്ടാ അതൊരാണാണ്, ഈ ഷാഫി എന്ന് പറയുന്ന ഇവിടെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഏട്ടൻ ആ മീനെങ്കിലും വീട്ടിൽ കൊണ്ടുകൊടുക്കും കുറെ നേരം ഇവിടെ നിന്ന്. എന്നെ പറഞ്ഞു പറ്റിക്കാന്നൊന്നും നോക്കണ്ട, ഞാൻ കൊറേ പെണ്ണുങ്ങളെല്ലാം കണ്ടതാ, ഞാൻ ആ കുട്ടീനെ കാണുന്നതന്നെ, എനിക്ക് എന്താ പ്രശ്നം. അതുകൊണ്ട് ഇയാള് അവിടെ പോവാണ്ട് അവിടെ തന്നെ ഇരുന്ന് വൈകുന്നേരം എത്ര ഷോട്ട് നമ്മളെ എവിടൊക്കെ പോയി. ഞാൻ പല ഡ്രസ്സുകളും മാറിയെടുത്തു, ഇതൊക്കെ കഴിയുമ്പോ ആ സാധു അവിടെ ഉണ്ട്, വീട്ട് കഴിയുമ്പോ അയാളെ പെണ്ണ മീൻ കൊടുത്തു വെച്ചിട്ടില്ല അപ്പോഴും. ഇല്ല, ഇതും പിടിച്ചു ഇതൊക്കെ മറന്നുപോയി. ഈ സൗന്ദര്യത്തിൽ വീണു സംഭവം ഗംഭീരമായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ. വിനോദ് ഒന്ന് നമ്മളെ അസീത് നോക്കിയാൽ ഒരു പക്ഷേ ഈ കൊല്ലം ഷാഫിയുടെ ഈ വേഷത്തെക്കാളും നല്ലത് പെൺകുട്ടി അവതരിക്കേണ്ടതായിരുന്നു മലയാള സിനിമയ്ക്ക് വേണം ഈ കോവൂരൊക്കെ പറയടക്കാൻ അല്ലേ.